അയോധന കലാവിസ്മയങ്ങളുടെ ശ്രദ്ധേയരായ മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി ചെലൂർ പ്രദേശത്തെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളുടെ ഇന്നത്തെ സഞ്ചാരം. ഒരു കുടുംബം പൂർണ്ണമായിട്ടും അയോധന കലാവിസ്മയങ്ങളിലൂടെ വ്യത്യസ്തമായ മാധ്യമങ്ങളിലും ചാനലുകളിലൊക്കെ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുള്ള ആളുകളെ, ആ കുടുംബത്തെ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. വള്ളുവനാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിലെ പാരമ്പര്യ കായിക സംസ്കാരമായ അയോധന മുറകളിലൂടെ കലാവിസ്മയം തീർക്കുന്ന സഹോദരങ്ങളെ കാണാനാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. കളരിപ്പയറ്റ് അഭ്യാസ മുറകളിലൂടെ ദേശീയ അംഗീകാരങ്ങൾ നേടിയ ഷിഹാർ കുരുക്കൾക്കും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും നിരവധി പ്രത്യേകതകളുണ്ട്. അതെന്തെല്ലാമാണെന്ന് നമുക്ക് പരിചയം. റോഡോ തോടോ ഊടുവഴികളോ ദേശീയപാതയോ കൂട്ടിലങ്ങാടി ചെലൂരിലെ പൊയ്ക്കാൽ താരങ്ങളായ സഹോദരങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള തടസ്സപാതങ്ങളല്ല. എവിടെയും ഏത് സമയത്തും പൊയ്ക്കാലിൽ നടത്ത വിസ്മയം തീർക്കുന്ന സഹോദരങ്ങൾ ജനശ്രദ്ധേയരാണ്. കൂട്ടിലങ്ങാടിയിൽ നിന്ന് ചെലൂർ ആലുംകുന്നത്ത് ഒടുവിൽ പറമ്പ് വഴി യാത്ര ചെയ്യുമ്പോൾ എതിരെ പൊയ്ക്കാലിൽ നടന്നു വരുന്നവരെ കണ്ട് ആരും അത്ഭുതം കൂറും. 10 അടിയിലധികം ഉയരമുള്ള കമ്പിൽ നടന്നു വരുന്ന സഹോദരങ്ങൾ വഴിയാത്രക്കാർക്ക് വിസ്മയമാണെങ്കിലും നാട്ടുകാർക്ക് ഇത് പുതുമയല്ല. പാരമ്പര്യ കളരി അഭ്യാസി ചെലൂരിലെ പടിക്കമണ്ണിൽ ഡ്രൈവർ അബൂബക്കറിൻ്റെയും ഒടമലക്കുണ്ടിൽ മറിയുമ്മയുടെയും മക്കളായ അൻഷാദ്, ബിൻഷാദ്, റബീഹ് അലി എന്നിവരാണ് കമ്പിൽ നടന്ന് കൗതുകമാകുന്ന ഈ ഗ്രാമീണ യുവാഭ്യാസി. ചെറുപ്പം മുതലേ കളരിപ്പയറ്റ് അഭ്യാസിക്കുന്ന ഇവർ ജ്യേഷ്ഠനും ഗുരുനാഥനുമായ ഷിഹാർ കുരുക്കോടെ കളരിയിൽ നിന്നാണ് അഭ്യാസങ്ങൾ പഠിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഇവർ ആവശ്യമായ പരിശീലനവും നൽകുന്നുണ്ട്. റോഡ് ഷോ, സ്റ്റേജ് ഷോ, വാൾപ്പയറ്റ്, ഉറുമി മിന്നൽ തുടങ്ങിയ വ്യത്യസ്ത അഭ്യാസ പ്രകടനങ്ങളും ചെയ്തു വരുന്നു. കമ്പിലുള്ള പൊയ്ക്കാൽ നടത്തമാണ് നാട്ടുകാരിൽ ശ്രദ്ധേയമാകുന്നത്. 2 കിലോമീറ്റർ വരെ കമ്പിൽ നിന്ന് ഇറങ്ങാതെ നടക്കാറുണ്ട്. 10 അടി ഉയരത്തിൽ വരെ നടക്കുന്നതിന് പ്രത്യേക കമ്പ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വർഷങ്ങളുടെ നിരന്തരമായ പരിശ്രമത്തിന് ഒടുവിലാണ് കമ്പിൽ നടത്തം പരിശീലിച്ച് എടുത്തത്. ചെറിയ ഉയരത്തിൽ തുടങ്ങിയ നടത്തം ഇപ്പോൾ 10 അടിയിൽ എത്തി നിൽക്കുന്നു. നിരന്തര പരിശീലനത്തിലൂടെ കൂടുതൽ ഉയരത്തിൽ നടക്കാനുള്ള ശ്രമങ്ങളാണ് ഈ സഹോദരങ്ങൾ നിരന്തരമായി നടത്തുന്നത്. ഒഴിവു ദിവസങ്ങളിലും പുലർച്ചെയും ജോലി കഴിഞ്ഞെത്തിയതിന് ശേഷമാണ് ഇവർ പരിശീലനത്തിൽ സമയം കണ്ടെത്തുന്നത്. മലപ്പുറത്ത് നടന്ന യൂത്ത് ഫെസ്റ്റിവലിൽ കൂട്ടിലങ്ങാടിൽ നിന്ന് യൂത്ത് ഫെസ്റ്റ് വേദിയിലേക്ക് കമ്പിൽ നടന്ന് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയാണ് ഇവർ ഈ സഹോദരങ്ങൾ രംഗത്ത് വരുന്നത്. ഇവരുടെ ജ്യേഷ്ഠന്മാരായ നൗഫലും ഫൈസലും ആദ്യകാല കായിക അഭ്യാസികളാണ്. കൂട്ടിലങ്ങാടിയിലെ ഇന്ത്യൻ ഫുട്വെയർ, ക്വാളിറ്റി ഫുട്വെയർ, പവിയൻ ഫാൻസി എന്നീ സ്ഥാപനങ്ങൾ നടത്തുകയാണ് ഈ സഹോദരങ്ങൾ. അൻഷാദും ബിൻഷാദും ഉൾപ്പെടുന്ന വ്യാപാരികളും ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് ബെൽറ്റ് ഇവർ നേടിയിട്ടുണ്ട്. ഇളയ സഹോദരി MSP ആർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ മർഫിയ തസ്നിയും ജ്യേഷ്ഠന്മാരുടെ പിന്തുണ. നമുക്കറിയാം ഈ ഒരു മേഖലയിൽ എത്രമാത്രം കായിക അഭ്യാസങ്ങൾക്കും മാനസിക അഭ്യാസങ്ങൾക്കും എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ശരിക്കും മനസ്സിലാക്കേണ്ടത്. സ്വന്തം അനിയൻ ഷിഹാർ ഗുരുക്കൾ അവർ തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു കോച്ചായിട്ട് ട്രെയിനറായിട്ട് പോകുന്നത്. ശരിക്കും നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ പിതാവിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചതാണ് ശരിക്കും ഒരു കല. കളരിപ്പയറ്റ് എന്ന് പറയുന്നത് പിതാവിൽ നിന്നും നമ്മൾ തുടങ്ങി വെച്ച് പിന്നെ അത് പരമ്പരാഗതമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്.
അപ്പോൾ അത് വളരെ ഐക്യത്തോടു കൂടിയും വളരെ സഹകരണത്തോടു കൂടിയും ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു സംഭവം. ഞങ്ങൾ ഒരുപാട് ചെറുപ്പത്തിൽ തന്നെ ഒരു 7 വയസ്സ് മുതലൊക്കെ തന്നെ കളരി മേഖലയിൽ ജ്യേഷ്ഠൻ്റെ പ്രാക്ടീസൊക്കെ കണ്ട് വളർന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ മറച്ചിലുകൾ, അതേപോലെ തന്നെ പൊയ്ക്കാൽ നടത്തം, ഇതൊക്കെ ഞങ്ങൾ തുടങ്ങി വച്ചിരുന്നു. ഇവിടെ ഏകദേശം ഒരു 15-16 വർഷത്തോളമായി കളരി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കളരിപ്പയറ്റിൻ്റെ മേഖലയിലേക്ക് ഞാൻ വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ ചെറുതിലൊരു 7 വയസ്സുള്ള സമയത്ത് എൻ്റെ ഉപ്പ ആദ്യമായിട്ട് ഓരോ ചുവടുകൾ വെച്ച് തരികയും ഉപ്പയിൽ നിന്ന് ആദ്യ ചുവടുകൾ മനസ്സിലാക്കണം, കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്നൊരാഗ്രഹം വരികയും അങ്ങനെ ഉപ്പാക്ക് കൂടുതലായിട്ട് വീണ്ടും വീണ്ടും ക്ലാസ് എടുക്കാൻ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ കഴിയാതെ വരികയും ചെയ്തപ്പോൾ മറ്റുള്ള ഗുരുനാഥന്മാരിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അങ്ങനെ മറ്റുള്ള ഗുരുനാഥന്മാരിൽ നിന്ന് വിദ്യകൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞു. ഈ കളരിപ്പയറ്റ് മേഖലയിൽ ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാമുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് സ്റ്റേജ് പ്രോഗ്രാമുകൾ, റോഡ് ഷോ പ്രോഗ്രാമുകളെല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്, കർണാടക, ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിൽ കളരിപ്പയറ്റിനെ പരിചയപ്പെടുത്താനും അവിടെ അവതരിപ്പിക്കാനും കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കളരി മേഖലയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും ഈ മേഖലയിലുണ്ട്. എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട്, സിസ്റ്റർ മക്കളുണ്ട്. എൻ്റെ മക്കളും കളരിയിൽ ചുവട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് 7 വയസ്സാണ് ഇപ്പോൾ ആയത്. അവർ 4 വയസ്സ് മുതലേ ചുവട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ കളരി മേഖല എൻ്റെ ജീവനാണ്, ശരിക്കും എൻ്റെ ജീവൻ നാടിയാണ്. എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ കളരിയിലേക്ക് വന്നത്. ഈ കളരി എന്ന കല നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിത് പഠിപ്പിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ അനിയന്മാരിലേക്ക് ഞാൻ കൂടുതലായിട്ട് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയും ജ്യേഷ്ഠന്മാരിലേക്കും അനിയന്മാരിലേക്കും പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയും എൻ്റെ മക്കളിലൂടെ ഇത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ കളരി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് 2 പേരും പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം, ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി